വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് കിട്ടുന്നത് അഥവാ ദുനിയാവിലെ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, പരലോകത്ത് ഇടത് കൈയിൽ ഏട് കിട്ടുന്ന വിഭാഗമുണ്ടല്ലോ, അവർക്ക് ലഭിക്കുന്നത് മാരകമായ ശിക്ഷയാണ്, പുകമൂടിയ തണലാണ്, അതിൽ തണുപ്പില്ല, അതിൽ മാന്യതയില്ല, അതിൽ അവർക്ക് തളിരില്ല, തണുപ്പില്ല. ഇതെല്ലാം ശിക്ഷ അവർക്ക് ലഭിക്കാനുള്ള കാരണം അവര് തെറ്റുകളിൽ വ്യാപൃതരാകുന്നവരായിരുന്നു. അവര് തെറ്റുകളിൽ ആപതിച്ചവരായിരുന്നു, അവര് നന്മ പറയുമ്പോൾ കേൾക്കാത്തവരായിരുന്നു. മോനെ സിനിമ കാണല്ലേടാ, സോഷ്യൽ മീഡിയയിലൂടെ അരുതായ്മകളിൽ വ്യാപൃതരാവല്ലേടാ, ഉറൂസുകൾക്ക് വന്നാലും കമ്പോളത്തിൽ ഇറങ്ങിയിട്ട് അന്യപെണ്ണിന്റെയും അന്യപുരുഷന്റെയും ഇടകലർന്ന കമ്പോളത്തിൽ തൊട്ടുരുമ്മി തട്ടിമുട്ടി നടക്കല്ലേടാ, സ്നേഹിച്ചവർക്ക് കണ്ടുമുട്ടാനുള്ള തലമായി ഉറൂസുകളെ കാണാമെന്ന ചിന്തയോടെ വരല്ലേടാ. ഔലിയാക്കളുടെ മക്കാമുകളിൽ നടക്കുന്ന ഉറൂസുകളുടെ പരിസരത്ത് കച്ചവട മാമാങ്കങ്ങളുടെ പേരിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തള്ളി എറിയല്ലേടാ. കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മതമൂല്യങ്ങളെ പിച്ച് ചിന്തിക്കൂടാ. പരിസരത്തുള്ള സ്റ്റാളുകളിലാണെങ്കിലും യുവതീ യുവാക്കൾ മതം പറഞ്ഞ പരിധി ലംഘിച്ചാൽ അത് പാപമാണ്, അത് കുറ്റമാണ്. ഇവിടെയൊക്കെ അലിമീങ്ങളുടെ നിയന്ത്രണമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അഥവാ നല്ല രീതിയിൽ വഴുതും നസീഹത്തുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കാലക്രമേണയുള്ള പുതിയ യുവാക്കളുടെ ട്രെൻഡുകൾ മാറി വരികയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അനാവശ്യങ്ങളെ മക്കാമുകളുടെ പരിസരത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾക്ക് കഴിയുന്നിടത്ത് മുഴുവനും വെട്ടിത്തുറന്ന ദീന് പറയാറുണ്ട്. ഭീമാപ്പള്ളിയിൽ ഉറൂസുമായി അനുബന്ധിച്ചുകൊണ്ട് മാമാങ്കങ്ങൾ നടക്കുന്ന കാലത്ത് ഞങ്ങളവിടെ ശക്തിയായി. അതേ ഉറൂസിന്റെ കമ്മിറ്റിക്കാർ പരിപാടി നടത്തുന്ന അതേ സ്ഥലത്തു തന്നെ ഞങ്ങൾ വെട്ടിത്തുറന്ന് ദീന് പറയാറുണ്ട്. കാഞ്ഞിരമുറ്റത്ത് നടക്കുന്ന ഒരുപാട് ബഹളങ്ങളുണ്ട്, അവിടെ തന്നെ ഞങ്ങൾ വേദിയൊരുക്കിയിട്ട് തിരുത്തിയിട്ടുണ്ട്. ഇതുപോലെ എത്രയോ മക്കാമുകളുടെ ചാരത്ത് ഔലിയാക്കൾക്ക് നരക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ആദരണീയ ായ ഉസ്താദവർകൾ അല്പം വാചകങ്ങളിലാണെങ്കിലും പറഞ്ഞത് വലിയ ആഴമുള്ളതാണ്. അത് വിശദീകരിച്ചാൽ എത്രയോ വിശാലമായ സാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്ല ഉമ്മാ, നിങ്ങൾക്കല്ലാഹു ആരോഗ്യം തന്നില്ലേ, സൗന്ദര്യം തന്നില്ലേ, ഉടുവസ്ത്രം തന്നില്ലേ, കിടക്കാനുള്ള വീട് തന്നില്ലേ, നടക്കാൻ ുള്ള ആരോഗ്യം തന്നില്ലേ, യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ തന്നില്ലേ, എന്നിട്ടിതെല്ലാം തന്ന അല്ലാഹുവിനോടുള്ള നന്ദിയാണ്. അന്യപുരുഷനോട് ഇടകലരാതെ ഹിജാബ് പാലിച്ചു ജീവിക്കൽ ആ റബ്ബിനോടുള്ള നന്ദിയാണ്. എന്നാൽ മനുഷ്യന്മാരിലേറെ ആളുകളും ഇന്നൽ ഇൻസാന റബ്ബിലകനൂദ്, എത്ര ആഴമുള്ള പ്രയോഗമാണ്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്നിട്ട് എവിടെയും നിങ്ങൾ ആറാടല്ലേ, ബഹളമയത്തിൽ വീഴല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹദി അവരുടെ മഖാമിന്റെ അടുക്കൽ വരുമ്പോ എങ്ങനെയാണ് വേണ്ടതെന്ന് ഇവിടുത്തെ മുദരിസവറുകൾ കൂടിയായ സയ്യിദവറുകൾ വളരെ കുറഞ്ഞ വാക്കേ ഞാൻ കേട്ടുള്ളൂ എങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ എങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കളുടെ മസാറുകളുടെ അടുക്കൽ യുവതി യുവാക്കളും കുമാരി കുമാരന്മാരും അടിച്ചു പൊളിക്കാൻ വേദിയാവുക? ലോക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം അവിടുന്ന് ഖബറായി ഒരുക്കിയിട്ട് മറമാടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഒന്നുമില്ല. കാരണം പ്രിയപ്പെട്ട ഭർത്താവാണ്. ജീവിതകാലത്തൊരു ഭർത്താവിനോട് ശാരീരികമായി എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ചെല്ലണമെന്നില്ല. എന്നതുപോലെ വഫാത്തായി കിടക്കുന്ന മുത്തനബി തങ്ങളുടെ ജിവാറിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുമ്പോൾ തലയിലെ തട്ടം റെഡിക്ക് മറച്ചിട്ടുണ്ടോ, അതല്ല അവിടുത്തെ മേൽമുണ്ട് ശരിക്ക് വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ഖബർ ഷരീഫിന്റെ ഉള്ളിലുള്ളതാരാണ്? റഹ്മത്തുൽ ആലമീൻ തങ്ങളാണെങ്കിലും അവിടുത്തെ ഭർത്താവാണ്. പിന്നീട് അവിടുത്തെ ചാരത്തെ മറമാടിയത് പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് തങ്ങളെയാണ്. അപ്പോഴും ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് ബേജാറില്ല. കാരണം ഉപ്പാന ജീവിതകാലത്തെ സമീപിക്കുന്നത് പോലെ വഫാത്തിന് ശേഷം ഉപ്പാന്റെ ഖബറുകൾ ചെല്ലാം. അതേ സമയത്ത് അന്യപുരുഷനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് ആയിഷ ഉമ്മാന്റെ വീട്ടിൽ മറമാടിയതിനു ശേഷം പിന്നീട് സിയാറത്തിന് പോകുന്ന നേരത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുഖമക്കനെ ശരിക്കും റെഡിയായി ധരിച്ചോ എന്ന് ഉറപ്പിക്കാതെ അവിടുത്തെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തോ എന്ന് നോക്കാതെ പിന്നീട് സിയാറത്തിന് പോകാറില്ല. കാരണം ഒരന്യപുരുഷനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ കിടക്കുന്നുണ്ടേ, അതാണ് കാരണം. പിന്നീട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അത്ര വലിയ ശ്രദ്ധയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി എന്റെ ഉമ്മപെങ്ങന്മാരറിയണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തെ വലിയ ബുദ്ധിമതിയാണ്. അവിടുത്തെ ഹദീസിന്റെ വാചകങ്ങൾ വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ്. അത് പ്രത്യേകമായി തന്നെ ശ്രദ്ധയോടെ വേണമെന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹദിയായ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഹുജറത്തു ഷെരീഫയിൽ അവിടുത്തെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും കിടന്നിട്ട് പിന്നെയും അവിടെ ഖബറിന് സ്ഥലമുണ്ടേ? പിൽക്കാലത്ത് അബൂ ഷുജാ തങ്ങളുടെ അവിടെ ഖബറടക്കിയില്ലേ? ഇനിയും ഈസ നബിക്കുള്ള ഖബറിന്റെ സ്ഥലം അവിടെയില്ലേ? പിന്നെ എന്താണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജറത്തു ഷെരീഫയിൽ ഖബർ സ്വീകരിക്കാതെ ജന്നത്തുൽ ബഖീലേക്ക് പോയി കിടന്നത് എന്നതിനെ മഹാന്മാര് വിശദീകരണം നൽകുന്നുണ്ടേ? മറ്റൊന്നുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയെ ജമൽ യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഓ ആയിഷ ഉമ്മ, അവിടുന്ന് വന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഘാതകരെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ഒരു ഊർജം ലഭിക്കും. അവിടുന്ന് അലിയാര് തങ്ങളോട് പറയണേ, ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു അതൊരു നന്മയാണല്ലോ. അലി റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ അടുക്കൽ പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഘാതകരെ കണ്ടുപിടിക്കാൻ ഒന്ന് അഭിപ്രായം പറയാം. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ കയറി കൊണ്ടുപോയ ആളുകളുടെ ലക്ഷ്യം അതായിരുന്നില്ല.
അവരെ മഹദി അവരുകളെ കൊണ്ടുപോയത് യുദ്ധക്കളത്തിന്റെ ചാരത്തേക്കാണ്. തിരിച്ചറിഞ്ഞ ഉടനെ മഹദി അവരുകൾ തിരിച്ചു തന്നെ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിന്റെ ചാരേ ഒന്ന് പോയി എന്ന കാരണത്താൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പിൽക്കാലത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് വഖന്ന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ എന്നായത്തോതുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് മക്കനെ നനയാറുണ്ടായിരുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇതേ കാരണത്താൽ തന്നെ അവിടുന്ന് ഹുജറത്തു ഷെരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കിടക്കാൻ ആയിഷ ഉമ്മയ്ക്ക് പേടിയായി. അതാണ് ബഖീഉൽ ഖബർ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്റെ പ്രിയമുള്ള ഉമ്മബെങ്ങന്മാരെ, ഇത്രമേൽ ഹിജാബോടെ ജീവിച്ച മഹതികളായ ഉമ്മമാരാണ് നാളെ സ്വർഗീയ ആരാമത്തിൽ നിങ്ങൾക്ക് നേതൃത്വം തരാനുള്ളതെങ്കിൽ അവരുടെ പിന്നണിയിൽ പോകാൻ ആഗ്രഹമുള്ള സഹോദരി, നമുക്കെങ്ങനെയാണ് അന്യപുരുഷന്മാരെ ഇടകലർന്നുകൊണ്ട്, അത് മഖാമിലാവട്ടെ, തെരുവിലാവട്ടെ, വീട്ടിലാവട്ടെ, കല്യാണ വേളയിലാവട്ടെ, ഓഡിറ്റോറിയത്തിലാവട്ടെ, എവിടെയായാലും തെറ്റു തന്നെ, ന്യായം ന്യായമാണ്, അന്യായം അന്യായമാണ്. അതുകൊണ്ട് അല്ലാഹ് ഖാലിഖായ റബ്ബിനെ ഒന്ന് ഭയക്കണം.